എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷ്യമന്ത്രിയുടെ അവസാന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഓണത്തിന് ശേഷം ഓണക്കിറ്റ് വിതരണം ഉണ്ടാവുകയില്ല. അതുപോലെ നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള ആനുകൂല്യം, ഇതുൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഓണത്തോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ വ്യക്തമാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണി വരെ 81,67,537 പേർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ഇത് മൊത്തം റേഷൻ കാർഡിൻ്റെ 88.22% അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിന് 568,657 കിറ്റുകളാണ് കഴിഞ്ഞ ദിവസം വരെ വിതരണം ചെയ്തത്. ഇത് മൊത്തം മഞ്ഞ റേഷൻ കാർഡിൻ്റെ 96.46%. PHH പിങ്ക് റേഷൻ കാർഡിന് 33,82,095 കിറ്റുകളാണ് കഴിഞ്ഞ ദിവസം വരെ വിതരണം ചെയ്തത്. മൊത്തം പിങ്ക് റേഷൻ കാർഡിൻ്റെ 96.82% ഇത്. നീല റേഷൻ കാർഡിന് ഇന്നലെ വരെ 21,03,978 കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഇത് 89%. പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് ഇന്നലെ വരെ 21,12,807 കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഇത് മൊത്തം വെള്ള റേഷൻ കാർഡിൻ്റെ 74.9%. ആഗസ്റ്റ് 23-നാണ് സൗജന്യ കിറ്റ് വിതരണം ആരംഭിച്ചത്. ഓരോ ദിവസവും ശരാശരി 5.50 ലക്ഷം കിറ്റുകളാണ് വിതരണം ചെയ്തത് എന്നും മന്ത്രി അറിയിച്ചു. ഇനി ഓണം കിറ്റ് വാങ്ങാനുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇന്ന് തന്നെ കിറ്റുകൾ കൈപ്പറ്റണമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഓണം കഴിഞ്ഞ് കിറ്റ് വിതരണം ഉണ്ടായിരിക്കുകയില്ല എന്നും മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി. ഇന്ന് കിറ്റ് വിതരണം അവസാനിക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിലധികം ആളുകൾക്കെങ്കിലും കിറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് റേഷൻ കടകളിൽ കിറ്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ അരിയും ഓണക്കിറ്റും ഇന്നത്തോടു കൂടി തീരുകയാണ്. സ്പെഷ്യൽ അരിയുടെ കാര്യം മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷേ 7-ാം തീയതി വരെയാണ് മുൻ നിശ്ചയിച്ച പ്രകാരം അത് വിതരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നീട്ടി നൽകാൻ സാധ്യതയുണ്ട്. ബാക്കിയുണ്ട് എങ്കിൽ അത് നീട്ടി നൽകാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് അറിയിക്കുന്നതായി. തിരുവോണ ദിവസമായ നാളെ റേഷൻ കട പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഇന്ന് തന്നെ കിറ്റും സ്പെഷ്യൽ അരിക്ക് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇനിയും 14 ലക്ഷത്തോളം ആളുകളാണ് കിറ്റ് വാങ്ങാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണമൊക്കെ സജീവമാകുന്നത് വെള്ളിയാഴ്ച ശനിയാഴ്ചയോടുകൂടിയാണ്. ഓണം കഴിഞ്ഞതിന് ശേഷമാണ്. ഇതുവരെ പ്രധാനമായിട്ടും ഓണക്കിറ്റിൻ്റെയും അതുപോലെ തന്നെ സ്പെഷ്യലുകളുടെയൊക്കെ വിതരണവുമായി ബന്ധപ്പെട്ട് സജീവമായിരിക്കുകയായിരുന്നു റേഷൻ കടകൾ. ഈ മാസത്തെ ഒരു പ്രത്യേകത, വെള്ള നീല റേഷൻ കാർഡിന് ആട്ടയില്ല. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡിന് അരി 2 കിലോ ആയി വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ്. ഇതിന് പകരമായിക്കൊണ്ട് ഈ മാസം അവസാനത്തോടുകൂടി വെള്ളക്കടലയും 1 കിലോ രാഗിയും വിതരണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മാസം അത് 3 ജില്ലകളിൽ മാത്രമാണ് ലഭിക്കുക. അടുത്ത മാസം മുതൽ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ട് വീണ്ടും ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസരം വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാകും. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായി അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിണ്ടാവുന്ന കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.